നമസ്കാരം, ഞാൻ ഷൈൻ ടോം ചാക്കോ. ഞാൻ വളരെയധികം സന്തോഷമുണ്ട്, കാരണം നമ്മൾ പഠിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊരു കോളേജ് 100 വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ, അതിൽ എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഞാൻ 2002 മുതൽ 2005 വരെയാണ് സെൻറ് തോമസിൽ പഠിച്ചിട്ടുള്ളത്. ഡിഗ്രി ട്രാവൽ ആൻഡ് ടൂറിസം, ബികോം എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സ് എപ്പോഴില്ലേ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ സെൻറ് തോമസിൽ വരാൻ കാരണം എൻ്റെ പേപ്പനാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ടോമി. പുള്ളി അവിടെ ഫിസിക്സിൽ ലാബിൽ വർക്ക് ചെയ്തിരുന്നതാണ്. പുള്ളി മരിച്ചു ഏകദേശം 2-3 മാസത്തിലധികമായി നമ്മൾ വിട്ടു പോയിട്ട്. അപ്പം അദ്ദേഹം കാരണമാണ് ഞാൻ സെൻറ് തോമസിൽ വരാൻ കാരണം. പുള്ളിയുടെ കൂടെ അതിന് മുന്നേ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്ലസ് ടു വരെ ഞാൻ പൊന്നാനിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻറ് തോമസിൽ വന്നത്. സെൻറ് തോമസിൽ വന്നിട്ട് ഞാൻ ആക്ച്വലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ സെൻറ് തോമസിൽ ഡിഗ്രിക്ക് കോഴ്സ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിങ് ഇല്ലാത്ത സമയങ്ങളിലായിരിക്കും ഞാൻ അധികം കോളേജിൽ വരാറുള്ളത്. ആ ഒരു ഓർമ്മകളാണ് എനിക്ക് ഉള്ളത്. കോളേജിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത്, അന്നധികം തന്നെ കോളേജിലധികം ആളുകളൊന്നും പിള്ളേരൊന്നും ക്ലാസ്സൊന്നും കട്ട് ചെയ്യില്ല. സാധാരണ നമ്മൾ മൂവീസിൽ കാണുന്ന പോലെ വേറെ കോളേജുകളിലെ പോലെയൊന്നും ഇല്ല. എല്ലാവരും പഠിപ്പും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പിള്ളേരായിരുന്നു സെൻറ് തോമസിൽ ഉണ്ടായിരുന്നത്. കട്ട് ചെയ്യുന്നവർ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങളെ പടങ്ങൾ റിലീസാവുന്ന സമയങ്ങളിൽ നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് റിലീസിന് പോകും. അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ആകർഷണം. സെൻറ് തോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ റൗണ്ടിലുള്ള കോളേജ്. ഈ റൗണ്ടിൽ തന്നെ ഒരുപാട് തിയേറ്ററുകൾ, എല്ലാം റിലീസ് തിയേറ്ററുകൾ. അപ്പോൾ എല്ലാ റിലീസ് ചിത്രങ്ങളും നമ്മൾ ഇടാറില്ല. അപ്പോൾ മൂവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സെൻറ് തോമസിലെ എൻ്റെ ഓർമ്മകളെല്ലാവരും. സെൻറ് തോമസ് കാലഘട്ടത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ ചിത്രം സമയം, അന്ന് അതിൻ്റെ ഒരു ബ്രൗഷർ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഓരോ കോളേജിൽ. സെൻറ് തോമസ് കോളേജിലാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. നമ്മൾ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രൗഷേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് നടന്ന എല്ലാ ക്ലാസ്സിലും അതൊരു ഓണത്തിൻ്റെ കാലഘട്ടമാണ്. ആ സമയത്ത് എല്ലാ ക്ലാസ്സുകളിലും കൊണ്ട് നടന്ന് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടി പാട്ടും കൊട്ടുമൊക്കെ ആയിട്ട് ബ്രൗഷേഴ്സ് എല്ലാ ക്ലാസ്സിലും എത്തിച്ച് ബോർഡിൽ ഒട്ടിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആരും ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ കുറച്ച് ഓർമ്മയില്ല. അങ്ങനെ ഷെയറായിരുന്നു. എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവരും ലക്ഷ്യത്തിലെത്തുക.